1965 റബ്ബർ ബോർഡിൽ തന്നെ ജോലിയുണ്ടായിരുന്ന കൗമുദിയും അരവിന്ദനും തമ്മിൽ വിവാഹിതരായി. ഏകമകൻ രാമവുമൊത്തുള്ള ഒരു പഴയകാല ചിത്രം. 1967 അരവിന്ദന് ഔദ്യോഗികമായി കോഴിക്കോട് നഗരത്തിലേക്ക് സ്ഥലംമാറ്റമായി. അതിനോടകം തന്നെ അരവിന്ദൻ ലോക മലയാളികൾക്ക് സുപരിചിതനായി കഴിഞ്ഞിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളിൽ നിന്നും അരവിന്ദൻ താമസിച്ചിരുന്ന പഴയ പാരഗൺ കാണാം. ബുദ്ധിപരമായും കലാപരമായും ഏറെ സമ്പന്നമായൊരു സൗഹൃദ ബന്ധം വളരെ പെട്ടെന്ന് അരവിന്ദന് ചുറ്റുമുണ്ടായി. ശമ്പരാകാശി സ്റ്റേഡിയം, കല്യാൺ ഭൂപ് കമാജ്, ദുർഗ, ഭാഗ്യശ്രീ, കലാവതി, സ്തോത്ര, ഈ സ്റ്റേഡിയം രണ്ടുമേ മല്ലാർ രാഗത്തിൽ പഠിപ്പിച്ച പാട്ട്. അടൂരിൻ്റെ സ്വയംവരം, MT നിർമാല്യം എന്നീ ആധുനിക സിനിമകൾ പുറത്തു വന്നതിന് ശേഷമാണ് പട്ടത്തുവിളയും തിക്കൊടീനും ചേർന്ന് പാരഗൺ സംഘത്തിലേക്ക് ഒരു സിനിമാ നിർമ്മാണത്തിൻ്റെ ആലോചനയുമായി മുന്നോട്ട് വരുന്നത്. സിനിമയെടുക്കണമെന്ന കാര്യത്തിൽ അരവിന്ദനും വലിയ താല്പര്യം. ആര് സംവിധാനം ചെയ്യുമെന്ന ചോദ്യത്തിന് അരവിന്ദൻ ഉടനെ ഉത്തരം പറഞ്ഞു, നമുക്കിത് അടൂരിനെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ ഉടനെ തന്നെ അരവിന്ദൻ എനിക്ക് എഴുതി, ഇങ്ങനെ എന്നോട് ഒരു സിനിമ എടുക്കാൻ പറയുന്നു, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത്. അപ്പോൾ അരവിന്ദനെ വളരെ ഉത്സാഹത്തോടെ മറുപടി എഴുതി, ഇത് സിനിമ മാത്രം പരിചയിച്ചു വരും, ആ പശ്ചാത്തലം മാത്രമുള്ളവരുമല്ല സിനിമയിലേക്ക് വരേണ്ടത്. നാനാ തരത്തിലുള്ള കലാപ്രവർത്തകരെ, കലാകാരന്മാർ, സാഹിത്യകാരന്മാരൊക്കെ മെച്ചപ്പെട്ട ആശയങ്ങളുമായിട്ട് സിനിമയിലേക്ക് വരണം. അവസാനം അരവിന്ദനത് സമ്മതിച്ചു. നായികയായ രാധ എന്ന കഥാപാത്രം, ഞാനത് അഭിനയിക്കുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചു, എന്താണിതിലെ കഥാപാത്രം? അത് ഞാൻ പറയാം, അത് വേറൊന്നുമല്ല, ഈ നായകൻ്റെ മുറപ്പെണ്ണാണ്. പരവന്നിട്ട് വന്ന് പറഞ്ഞു, മോഹൻദാസ് ഇങ്ങനെ വരും, അപ്പോൾ മല്ലിക കോളേജിലേക്ക് പോകുന്ന വഴിയാണ്, രാധ എങ്ങോട്ടാന്ന് ചോദിക്കും, ഞാൻ കോളേജിലേക്ക്, അതിന് ഇന്ന് അവധി ദിവസമല്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ മോഹൻദാസിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു ഷോട്ട്, ഇത്രയുള്ള സംഭവം. സ്വയംവരം പോലെ തന്നെ ഉത്തരായണവും മലയാള ചലച്ചിത്രത്തിന് പുതിയൊരു അനുഭവതലം നൽകി. കാലം കടന്നുപോയിട്ടും ആ സിനിമ ഒരിക്കൽ കൂടി കാണുവാൻ ആഗ്രഹിക്കാത്തവർ ചുരുങ്ങും. സ്വാതന്ത്ര്യത്തിൻ്റെ 25th വാർഷികം പ്രമാണിച്ച് ഉത്തരായണത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡും. നല്ല ചിത്രം, നല്ല സംവിധായകൻ, നല്ല സംഭാഷണം എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡുകളും ലഭിക്കുകയുണ്ടായി. പിന്നെ അരവിന്ദനെ ഒരു പ്രസ് കോൺഫറൻസിന് കണ്ടു. ഞാൻ അരവിന്ദൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നമുക്ക് നല്ല സിനിമകൾ ഇതേപോലെ ഉണ്ടാകാത്തത്? അദ്ദേഹം പറഞ്ഞു, നല്ല സിനിമകൾ ഉണ്ടാകാത്തത് ഈ ഡയറക്ടേഴ്സിന് സ്വതന്ത്രമായിട്ട് ഒരു കലാകാരന് അത് ആത്മാവിഷ്കാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടപെടൽ കാരണം. അതുപോലെ ശരിക്കും അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ല സിനിമകൾ നമുക്കുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാഞ്ചന സീത എന്ന ഒരു ഡയറക്ടർക്ക് സ്വതന്ത്രമായി എടുക്കാൻ തക്കവണ്ണം ഒരു സിനിമ എടുക്കുവാൻ ഞാൻ. ഉത്തരായണത്തിന് ശേഷമാണ് കാഞ്ചന സീത എന്ന സിനിമ വന്നത്. 1977 മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് അരവിന്ദന് ലഭിച്ചത് ഈ ചിത്രത്തിനായിരുന്നു. ശ്രീരാമൻ്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ ലെമ്പാടികളെന്ന ഗിരിവർഗത്തിലെ രണ്ട് പേരെയാണ് രാമലക്ഷ്മണന്മാരെ അവതരിപ്പിക്കാനായി അരവിന്ദൻ തിരഞ്ഞെടുത്തത്. പ്രമേയത്തിൽ CN ശ്രീകണ്ഠനായരുടെ ചില ആശയങ്ങൾ സിനിമയിൽ കാണാമെങ്കിലും ബാക്കിയെല്ലാം അരവിന്ദൻ്റെ സൃഷ്ടി തന്നെയായിരുന്നു. സീത കാഞ്ചന സീതയായി മാറിപ്പോയതിനു ശേഷം രാമലക്ഷ്മണന്മാരുടെ മനസ്സിലുണ്ടായ ശൂന്യതയും കുറ്റബോധവും സംഘർഷവുമെല്ലാം ദൃശ്യങ്ങളുടെ കാവ്യാത്മകമായ സങ്കലനങ്ങളിലൂടെ, പ്രകൃതിയുടെ അപാരമായ പശ്ചാത്തലങ്ങളിലൂടെ അവതരിപ്പിച്ചു പോകുന്ന ഈ സിനിമയുടെ ദർശനം ലോക സിനിമയിൽ തന്നെ വിരളമാണ്.
ഇത് ഈ ഈ സിനിമ ഉണ്ടാക്കിയ ഒരു 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 സങ്കല്പത്തിൽ ഒരുപാട് പേര് എതിർത്തവരെ എനിക്കറിയാം. കാരണം ഇത് ഇത് വ്യത്യസ്തമായ ഒരു സമീപനം കലയിൽ വരുത്തുക എന്ന് പറയുന്ന അത് അരക്കിട്ട് ഉറപ്പിച്ച പോലെ അത് ചെയ്തു എന്നുള്ളത് ഒരു ധീരമായ പരീക്ഷണമായിരുന്നു. കാഞ്ചന സീതയ്ക്ക് ശേഷം വന്ന തമ്പിൽ നാം കാണുന്നത് സാമാന്യേന ലളിതമായ ഒരു പ്രമേയവും അതിന് പറ്റിയ ആവിഷ്കാര ശൈലിയുമാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനത്തോടെ അനുസ്മരിക്കാൻ കഴിയുന്ന ആ ചിത്രത്തിലെ കാൻഡിഡ് ഷോട്ടുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ ശക്തിയും സൗന്ദര്യവും വിളിച്ചറിയിക്കുന്നതായിരുന്നു. കുമ്മാട്ടി കാലത്തിൽ നിന്ന്, അതായത് മഴ കഴിഞ്ഞു വരുന്ന വസന്തകാലത്തിൽ നിന്ന് അവതരിച്ച് കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന, ആരോരുമില്ലാത്ത, ഊരും പേരുമില്ലാത്ത, മന്ത്രതന്ത്ര കുതന്ത്രങ്ങളറിയുന്ന, രൂപം മാറാൻ കഴിയുന്ന അത്ഭുത കഥാപാത്രമായി മുത്തശ്ശിമാർ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ എസ്തപ്പാനും സാഗരനീലിമയുടെ അഗാധതയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് അവരെ തന്നെ കാണിക്കുവാൻ, അങ്ങനെ മോചിതരാവാൻ. ജോലിക്കാണോ വില, അതോ കൂലിക്കോ? അരവിന്ദൻ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എസ്തപ്പാനെന്ന് ഒരവസരത്തിൽ പറയുകയുണ്ടായി. പോക്കുവെയിലിനെ കുറിച്ച് അരവിന്ദൻ ഒരിക്കൽ പറഞ്ഞു, സംഗീതത്തെ ഒരു പ്രമേയത്തിനോട് ബന്ധപ്പെടുത്തി കഥാത്മകമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമമായിരുന്നു പോക്കുവെയിലിൽ. ഹരിപ്രസാദ് ചൗരസയുടെ ഓടക്കുഴൽ, ഡോക്ടർ രാജീവ് താരാനാഥിൻ്റെ സരോദ്, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗതാളങ്ങൾ, കേരളീയ ജീവിതത്തിലേക്ക് ഇവ ആവിഷ്കരിക്കുവാനുള്ള ആഗ്രഹമായിരുന്നു അതിന് പിന്നിൽ. അരവിന്ദൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ കവിതയോളം ഉയരുകയും സംഗീതത്തിൻ്റെ ഉദാത്തതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇത്തരം കവിത്വം അവകാശപ്പെടാവുന്ന മറ്റൊരു ചലച്ചിത്രകാരൻ ഉണ്ട് എന്നെനിക്ക് പറയുവാനാവില്ല. പാപബോധത്തിൽ നിന്നുളവാകുന്ന ആത്മക്ഷതം ചിദംബരത്തെ അരവിന്ദൻ്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ബലഹീനമായ ഒരു മുഹൂർത്തത്തിലുണ്ടായ കൈപ്പിഴയ്ക്ക് സ്വന്തം ജീവൻ കൊണ്ട് പാപക്കറ കഴുകാൻ മുതിരുന്ന കർക്കശമായ സദാചാര ബോധത്തിൻ്റെ ഈരിഴ ചേർത്താണ് ആ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാവുന്നതാണ് അത്തരമൊരു തെറ്റ് എന്നതിനോട് യാതൊരുവിധ സന്ധിയുമില്ലാത്ത വിധമാണ് അതിൻ്റെ ആഖ്യാനം നടത്തുന്നത്. ഒരിടത്തും തെറ്റിന് മോചനമില്ല, ശിവസന്നിധിയിൽ പോലും. നമ്മുടെ അനുഷ്ഠാന കലകളുടെ സങ്കേതത്തിലൂടെ അറിയപ്പെടാത്ത ഒരു കൊലപാതക പ്രശ്നത്തെ മൂന്ന് കലാസങ്കേതത്തിൻ്റെ പ്രേരണയാൽ മൂന്ന് വിധത്തിൽ വിവരിക്കുന്നതാണ് മാറാട്ടം. വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു ഒരിടത്ത് നിർമ്മിക്കാൻ അരവിന്ദനെ പ്രേരിപ്പിച്ചത്. വടക്കാഞ്ചേരിക്കാവിലെ വെടിക്കെട്ട് അദ്ദേഹത്തിന് ഒരു മെറ്റഫറായിരുന്നു. അതിൽ നിന്നും ഇഴപിരിച്ചെടുത്ത ആ ചലച്ചിത്രത്തിൽ കാലത്തിൻ്റെ മാറ്റത്തോടൊപ്പം ഉണ്ടാകുന്ന വികസനവും പുരോഗതിയും വ്യക്തിബന്ധങ്ങളുടെ ദുരന്തങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്നതിനെ വ്യസനത്തോടെ അദ്ദേഹം നോക്കിക്കണ്ടു. സത്യത്തെ ഞെക്കിക്കൊല്ലാതിരിക്കൂ ചേട്ടാ, സത്യത്തെ ഞെക്കിക്കൊല്ലാതിരിക്കൂ ചേട്ടാ.
നമ്മുടെ എഞ്ചിനീയർ സാറ് എനിക്കൊരു ജോലി തരാന്ന് ഏറ്റിട്ടുണ്ടേ, അത് തരപ്പെട്ട ആദ്യത്തെ കാര്യം നമ്മുടെ കല്യാണം. അമേരിക്കൻ മനസ്സുകൾ കണ്ടെത്താൻ വെമ്പുന്ന മലയാള മണ്ണിൻ്റെ മണമാണ് ഉണ്ണി എന്ന സിനിമയെങ്കിലും അരവിന്ദൻ രണ്ട് കഥാപാത്രങ്ങളുടെ മനസ്സുകൾ അവരറിയാതെ അടുക്കുമ്പോഴുള്ള അവസ്ഥയും അകലുമ്പോഴുള്ള സ്ഥിതിയും കൂടി വ്യക്തമാക്കുന്നു. ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് വാസ്തുഹാര. അവനവൻ ജനിച്ച മണ്ണ് ഒരുവന് നഷ്ടപ്പെട്ടാൽ അവൻ ലോകത്തിൻ്റെ മുന്നിൽ വീടും കുടിയും വിലാസവുമില്ലാത്ത അഭയാർത്ഥിയാവുന്നു. ആരാണ് ഇതിനുത്തരവാദി? ലോകത്തിലേതെങ്കിലും ഒരു കോണിൽ കാലാകാലങ്ങളിൽ ഉരുണ്ടുകൂടുന്ന ലോക മുതലാളിത്ത മേധാവിത്വമാണോ? കാലം കൂടുമ്പോൾ ലോകത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ കലാകാരന്മാർ അനശ്വരമായ കലാസൃഷ്ടികളുണ്ടാക്കി കടന്നുപോകുന്നു. തലമുറകൾ കഴിയുമ്പോൾ അത്തരം മഹനീയ കലാസൃഷ്ടികളുടെ അന്തസ്സത്ത ലോകം അറിയുന്നു, വിലയിരുത്തുന്നു. മനുഷ്യജീവിതത്തിൽ ചിന്തകളുടെ പ്രസ്ഥാനങ്ങളുടെ പുതിയ നാമ്പുകൾ മുളപൊട്ടുന്നു. ഈ പ്രക്രിയ എന്നെന്നും നടന്നുകൊണ്ടിരിക്കും. കാലത്തിനപ്പുറത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന അരവിന്ദൻ സിനിമകളുടെ ഭാഷയും വ്യാകരണവും നാളത്തെ ലോകം പഠന വിഷയമാക്കുമെന്ന് നമുക്ക് ആശിക്കാം.